ഇപ്പോൾ ഷിഹാബ് ഉണ്ട്, നേഴ്സസ് അസോസിയേഷന്റെ പ്രതിനിധിയാണ്. ഷിഹാബ്, ഈ വാർത്തകൾ അറിയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഈ റിക്രൂട്ട്മെന്റ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് സാധാരണ നമുക്കറിയാം ഇവിടെ ആളുകൾ നേഴ്സിംഗ് പഠിക്കുന്നു, വിദേശത്തേക്കൊക്കെ നല്ലൊരു ജീവിതം ലക്ഷ്യമാക്കി പുറത്തു പോകാൻ ശ്രമിക്കുന്നു, അതിന് ഒരുപാട് നൂലാമാലകളൊക്കെ ഉണ്ട്, അതൊക്കെ തരണം ചെയ്താണ് ആളുകൾ പോകുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇതുപോലെ വലിയ ചതികളും പൈസയുടെ കൊടുക്കൽ വാങ്ങലും ഒക്കെ ഉണ്ട് എന്ന് ഇപ്പോഴാണ് ഒരുപക്ഷെ ആളുകൾ തിരിച്ചറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടവർക്ക് അറിയാമായിരിക്കാം, പുറം ലോകം തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ അറിവുകളുള്ളതാണ്, ഇങ്ങനെയൊക്കെയാണോ ഈ ചോദ്യപേപ്പർ ചോർത്തിയും പൈസ നൽകിയും ഒക്കെ ഈ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ടോ? അത് ഷിഹാബിന് അറിയാമോ? അല്ല, ഞങ്ങൾ ഇത് സംബന്ധിച്ച് കേരള മുഖ്യമന്ത്രിക്കും കേരള DGPക്കും 28 സെപ്റ്റംബറിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് റിക്രൂട്ട്മെന്റും അതുപോലെ തന്നെ OET ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് പൈസ മേടിച്ചുകൊണ്ട് വലിയ തട്ടിപ്പ് കേരളത്തിൽ നടക്കുന്നുണ്ടെന്നുള്ള പരാതി കൊടുത്തിട്ട് ഞങ്ങൾക്ക് മറുപടി കിട്ടിയിരുന്ന എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറുപടി കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജില്ലയിൽ ഇത്തരത്തില് ആക്ടിവിറ്റി ഇല്ല എന്നുള്ള രീതിയിലാണ് മറുപടി കിട്ടിയത്. എന്റെ സ്ഥലം തൃശ്ശൂരാണ്, തൃശ്ശൂർ ഇരിങ്ങാലക്കുട SP ഓഫീസ് അണ്ടറിലാണ്. ഇരിങ്ങാലക്കുട വരുന്ന റൂറൽ SP ഓഫീസിന്റെ അണ്ടറിലാണ് എന്റെ പോലീസ് സ്റ്റേഷൻ പരിധി വരുന്നത്. അപ്പൊ എന്റെ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ വരുന്ന മാളിൽ നിന്നുള്ള ഒരു കുട്ടിയുടെ പരാതി, അവരിപ്പോ നിലവിൽ ഇതുപോലെ പൈസ കൊടുത്ത് ഏജൻസിക്ക് പൈസ കൊടുത്ത് അവിടെ ചെന്നിട്ട് ജോലി കിട്ടാതെ കഷ്ടപ്പെടുന്ന അവസ്ഥ വെച്ചുകൊണ്ട് ആ കുട്ടിയെ ആക്ച്വലി പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് വാട്സപ്പിൽ അടക്കം സംസാരിക്കുകയും പോലീസിനെതിരെ ഞാൻ പറഞ്ഞ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ട് പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയ മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ കുട്ടികൾ വ്യക്തം പരാതി നൽകാതെ ഇവർക്ക് ആർക്കും ഒരു നിലപാട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ പരാതി നിങ്ങൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മറുപടി എനിക്ക് തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ അത് നിങ്ങൾക്ക് തരാൻ പറ്റൂല, അത് എനിക്ക് മേലുദ്യോഗസ്ഥർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് അവിടെ ഉണ്ടായത്. അപ്പൊ ഞങ്ങളുടെ പരാതിയിൽ ഉണ്ടായിരുന്നത് കേരളത്തിൽ തന്നെ വലിയൊരു സിനിമാ നടിയെ വെച്ചുകൊണ്ട് പരസ്യം ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഇത്തരത്തില് നേഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് നേഴ്സുമാരല്ലാത്ത ആളുകളെ തന്നെ BCOM പഠിച്ചിട്ടുള്ള ആളുകൾ തന്നെ UPയിലോട്ട് കൊണ്ടുപോയി. ഡൊമിസിലറി നേഴ്സിംഗ് കെയർ എന്ന് പറഞ്ഞ വിസയില് പറഞ്ഞു വരുന്നത് നോക്കുമ്പോൾ എന്ത് വലിയ തട്ടിപ്പാണ് നടക്കുന്നത്. ഇപ്പൊ ഒരാളുടെ പരാതി പറഞ്ഞു, ഇത് ഇങ്ങനെ ഈ പൈസ കൊടുത്തൊക്കെ പോകാൻ തയ്യാറാകുന്നവർ അല്ലെങ്കിൽ ചതിക്കപ്പെട്ടവർ എല്ലാവരും തന്നെ ഇപ്പോൾ പോലീസിന് മുമ്പിൽ വന്നോ മാധ്യമങ്ങളോടോ ഒന്നും ഇത് പറയാൻ തയ്യാറാകണമെന്നില്ല, എല്ലാവർക്കും ഭയവും ആശങ്കയും ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തോടെ, നിങ്ങളുടെ ഈ നേഴ്സിംഗ് മേഖലയിൽ പല സംഘടനകളുണ്ടല്ലോ, അവരെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നല്ലേ ഇത്തരത്തിലുള്ള ചൂഷണം ഉണ്ടെങ്കിൽ, ഇത് നന്നായി പഠിച്ചു കഴിവുള്ളവർ വിദേശത്ത് പോയി നന്നായി ജീവിക്കട്ടെ, പകരം ഇത്തരം അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ പൈസ വാങ്ങിച്ച് അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കുന്നൊക്കെ ശരിയാണോ? അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തോടെ നേഴ്സിംഗ് സംഘടനകൾ ഇതിനെ കാണണ്ടേ? വ്യക്തമായിട്ട് ഇതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാലും ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതെല്ലാം പെയ്ഡ് ന്യൂസിലാണ്. അതെ, നമ്മളൊരു കാര്യം ഇപ്പൊ ഞങ്ങള് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ പോലും ഞങ്ങൾക്കൊരു 10 ഷെയറിൽ കൂടുതൽ ഞങ്ങളെ വാർത്തകൾ പോകുന്നില്ല. പക്ഷെ മറ്റുള്ള ആളുകൾ ഇതെല്ലാം ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്ന ആളുകള് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നതെന്ന് വെച്ചാൽ അവരെ വാർത്തകൾ ഷെയർ ചെയ്ത് പോകുന്ന ലക്ഷങ്ങൾക്ക് ആളുകളാണ് ആ ന്യൂസ് കാണുന്നത്. യഥാർത്ഥം പറയുന്ന ആളുകള് ഇത് കാണുന്നില്ല. ഇപ്പൊ ഞങ്ങളെ പോലും ഇപ്പൊ നിങ്ങൾ ഈ ഒരു വാർത്ത കൊടുക്കുമ്പോ നേഴ്സിംഗ് അസോസിയേഷൻ എന്നാണ് പറയുന്നത്, ഏത് നേഴ്സിംഗ് അസോസിയേഷൻ എന്ന് പറയുന്നില്ല. 2 നേഴ്സിംഗ് സംഘടന കേരളത്തിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. 2 നേഴ്സിംഗ് സംഘടനകളും ശക്തമായിട്ട് ഇത്തരം വിഷയങ്ങൾ ഇടപെടുന്നുണ്ട്. പക്ഷെ ഒരു സംഘടന ഇതിനൊപ്പം കൂട്ടു നിൽക്കുന്നു. കാരണം കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന എല്ലാ ഈ പറഞ്ഞ പോലെ മണി തട്ടിപ്പിലും ഈ സംഘടനക്ക് വ്യക്തമായിട്ടുള്ള റോൾ ഉണ്ട്. ആ സംഘടനയുടെ പേര് ഞാൻ ഇപ്പൊ എടുത്ത് പറയുന്നില്ല എന്നുള്ളു. പക്ഷെ ഒരു കാര്യം അതെ. പിന്നെ അവരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇത്തരം സ്കാമിനെ കൂട്ടുനിൽക്കുന്നത്. കാരണം അവർക്കെതിരെ കേസ് ഉണ്ടായിട്ട് പോലും, അവരുടെ സ്കാമിനെ കുറിച്ച് കേസ് ഉണ്ടായിട്ട് പോലും ആ കേസ് പോലും സർക്കാർ വേണ്ട ലാഘവത്തിലെടുത്തില്ല. ആ സംഘടനക്ക് ആ സംഘടനയ്ക്ക് അത്ര വലിയൊരു സ്വാധീനം ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ സംഘടനയുടെ സ്വാധീനം എന്ന് വെച്ചാൽ പണമാണ് അവരുടെ സ്വാധീനം എന്ന് മാഫിയകളാണല്ലോ കേരളം ഭരിക്കുന്നത്. അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള ഫണ്ട് വെച്ചുകൊണ്ട് ഏത് ഉദ്യോഗസ്ഥരെ പോലും വിലക്കെടുക്കാവുന്ന രീതിയിലാണ് ഈ മാഫിയകൾ വർക്കുന്നത്. അതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സാധാരണ ഒരു ബാങ്കിൽ ലോൺ എടുക്കാൻ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ സിബിൽ സ്കോറും മറ്റുള്ള രീതിയിൽ പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് നമ്മളെ റിജക്ട് ചെയ്യും. പക്ഷെ ഈ ഏജൻസികളൊരു നല്ല ഫർണിച്ചർ ഒരു ഓഫീസ് ഇട്ടിട്ട് UKയിലേക്ക് വിസ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-15 ലക്ഷം രൂപ വീട് വിറ്റും പണയപ്പെടുത്തിയും ആളുകൾ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഇവിടെ അവര് ഈ മേടിക്കുന്ന പൈസ ഇട്ട് ഇവർക്ക് ഒരു 10 വയസ്സുകാരുടെ കയ്യിലുണ്ടെങ്കിൽ ഇവർ മേടിക്കുന്ന 100 ആളുകളെന്നാണ്.
ഈ പൈസക്ക് ഇവർക്ക് ആർക്കും തിരിച്ചു കൊടുക്കേണ്ടവരും. യു എൻ എ എന്ന നഴ്സിംഗ് അസോസിയേഷൻ, യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന് കൃത്യമായി ഇത്തരം ഈ ഇടപാടുകളിൽ പങ്കുണ്ട് എന്ന് തന്നെയാണോ? അതെ അതെ, ഞാൻ യുവനോട് ആദ്യകാല സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ഒരാളാണ്. 2011 സംഘടന ഉണ്ടാക്കുന്ന സമയത്ത് ആ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ആദ്യകാലം മുതൽ തന്നെ മാനേജ്മെന്റുകളായിട്ട് മിനിമം വേജസ് കൊടുക്കേണ്ട, 1.5 വർഷം കഴിഞ്ഞിട്ട് മിനിമം വേജസ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മാനേജ്മെന്റുകളായിട്ട് തയ്യപ്പ് ഉണ്ടാക്കി പൈസ മേടിച്ച് വളർത്തുന്ന സംഘടനയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഈ പൈസക്ക് വേണ്ടി ഏത് രീതിയിലും അവര് മുന്നോട്ട് ഈ തട്ടിക്കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, തിരൂര് ഇപ്പൊ നിലവിലൊരു ജനതാന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു തിരൂര്. ആ ഹോസ്പിറ്റലിനടുത്തേക്കുന്ന ഇതുപോലെ മണി ഈ പറഞ്ഞ പോലെ ഒ ടി തെറ്റ് തട്ടിപ്പ് നടത്തുന്ന ഒരു സ്ഥാപനം അജിനോറ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ആ ഹോസ്പിറ്റൽ എടുത്തേക്കുന്നത്. ഈ ജനതാ ഹോസ്പിറ്റലിലെ സിഇഒ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ് ജാസിം ഷാ എന്ന വ്യക്തി. എങ്ങനെ ഈ ഒരു ആശുപത്രിയുടെ സിഇഒ ആയിട്ട് വർക്ക് ചെയ്യും, ഒരു നേഴ്സ് സംഘടന സംസ്ഥാന നാഷണൽ പ്രസിഡന്റ് എന്ന് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ നേഴ്സുമാരെ ചൂഷണങ്ങൾക്ക് എന്ന് പറഞ്ഞ് ജനങ്ങളെ മുന്നിലെ പൊടിയിടുകയും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു സാഹചര്യം. നിങ്ങൾക്ക് നഴ്സിംഗ് മേഖലയിലുള്ളവരിൽ നിന്ന് കൃത്യമായി ഇത്തരത്തിൽ തെറ്റായ പ്രവണത ഉണ്ടെങ്കിൽ അതിനെതിരെ ഒരു ശക്തമായ പ്രതിഷേധമോ പ്രതിരോധമോ തീർക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ? അതിലൊരു പ്രധാന വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നഴ്സുമാർ, ഇപ്പൊ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ്, അതായത് കഴിഞ്ഞ 7 വർഷത്തോളം ഞങ്ങളുടെ സംഘടന സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി പോലും ഇപ്പൊ അയർലൻഡിൽ നഴ്സായിട്ട് ജോലിക്ക് പോയി. ഇപ്പൊ ഞങ്ങളെ പ്രസിഡന്റ് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളിപ്പോ ഒരു 7 മാസമായിട്ടുള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സുമാരെല്ലാവരും വിദേശത്ത് നിന്നു ഇത്തരത്തിൽ മനസ്കരമായിട്ട് നിൽക്കുന്ന ആളുകൾ മാത്രമാണ് ഇപ്പൊ ഇതിന് മുന്നോടായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നഴ്സിംഗ് പഠിച്ചിറങ്ങിയവർ വെച്ചിട്ടല്ല, ഈ വർഷത്തെ നഴ്സിംഗിന്റെ അഡ്മിഷന് പോലും വലിയ രീതിയിൽ സ്കാം ആയിരുന്നു. കേരള നഴ്സിംഗ് കൗൺസിൽ മെമ്പർമാർ പോലും, അതായത് അനധികൃതമായിട്ട് സീറ്റ് അനുവദിക്കുന്നതിനും ഈ സീറ്റുകളെല്ലാം, അതായത് സർക്കാർ നിയമപ്രകാരം 50% സീറ്റ് മാനേജ്മെന്റ് ഫില്ല് ചെയ്യുന്നതിന് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു സീറ്റിന് പോലും തലവരി മേടിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. നമുക്കറിയാം ലോകത്താകെ നഴ്സിംഗ് മേഖലയിലേക്ക് ഇന്ത്യയിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് എന്ത് വലിയ സംഭാവനയാണ്. മറ്റ് പല രാജ്യങ്ങളും അത് പ്രകീർത്തിച്ചു പറയുക വരെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയ തട്ടിപ്പ് ചെയ്ത് പരീക്ഷകളിൽ ക്രമക്കേട് നടത്തി പൈസ വാങ്ങിയൊക്കെയാണ് ആളുകൾ ഈ ജോലിക്ക് യോഗ്യത നേടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന കുട്ടികളുടെ ഭാവിയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള തട്ടിപ്പുകളാണ് നടക്കുന്നത് അല്ലേ? അതെ, ഞങ്ങൾ ഈ വിദ്യാർത്ഥികളെ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഇന്നലെ ഹൈക്കോടതിയിലും ഇനിയാണൊക്കെ ഹൈക്കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കേസ് ഫയൽ എടുത്തിട്ടുണ്ട്. 2 ആഴ്ചക്കുള്ളില് ഇതിന് ബന്ധപ്പെട്ട കക്ഷി, ഇവൻ സർക്കാരിനുൾപ്പെടെ ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് ഹൈക്കോടതിയിൽ പോകുന്നുണ്ട്. വലിയൊരു തട്ടിപ്പ് നമ്മളിവിടെ നടക്കുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു കപ്പാസിറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടും. പിന്നെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങൾക്ക് 5 ലക്ഷം മെമ്പർമാരുണ്ടെന്ന് പറയുന്ന ആളുകള് യഥാർത്ഥത്തിൽ കേരളത്തിൽ അത്ര നേഴ്സുമാർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു വാസ്തവം കൊണ്ട് ഉണ്ട്. 5 ലക്ഷം നേഴ്സുമാർ കേരളത്തിൽ വർക്ക് ചെയ്യുന്നില്ല. മെമ്പർമാർ എന്ന് പറയാം, അപ്പൊ ഞങ്ങളെ സംഘടനയുടെ മെമ്പർമാർ ഞങ്ങൾ വിലയിരുത്താൻ ഞങ്ങൾക്ക് പരിസംഖ്യ തരുന്നവരാണ് ഞങ്ങളെ മെമ്പർമാർ, അല്ലാത്തവർ ഞങ്ങളെ അനുഭാവികളാണ്. ഞങ്ങളെ മെമ്പർമാരെന്ന് കൃത്യമായിട്ട് ഞങ്ങളെ സംഘടനയുടെ പരിസംഖ്യ തരുന്നവർ മാത്രമാണ് ഞങ്ങളെ മെമ്പർമാർ. ഇപ്പൊ 5 ലക്ഷം മെമ്പർമാർ കിട്ടുന്നത് ഷിഹാബ് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നോക്കുമ്പോ നിങ്ങളുടെ ഈ അസോസിയേഷനുകൾ തമ്മിലുള്ള തർക്കം ഒരു വശത്തുണ്ടാകാം, നമുക്കറിയില്ല. അത് ശരി ഷിഹാബ് ഒന്ന് തുടരുക. ജാസ്മിൻ ഷാ ഉണ്ട്, യു എൻ എയുടെ പ്രതിനിധിയാണല്ലോ. ജാസ്മിൻ ഷായ്ക്കെതിരെ കൂടിയാണ് ഷിഹാബിന്റെ ആരോപണങ്ങൾ. ജാസ്മിൻ ഷാ, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ. നമ്മളൊരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകലിൽ തുടങ്ങിയതാണ്, അത് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് മേഖലയിലേക്ക് എത്തുന്നു. ഇവിടെ നിന്ന് എത്രയോ ആയിരക്കണക്കിന് പേർ വിദേശങ്ങളിലേക്ക് ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി നഴ്സിംഗ് പഠിച്ച് പോകാൻ ശ്രമിക്കുന്നവരാണ്. അവരുടെയൊക്കെ ഭാവി ബാധിക്കുന്ന തരത്തിലാണ് നിങ്ങൾ അത്ര വലിയ തട്ടിപ്പും ക്രമക്കേടുമാണ് ഇതിന്റെ പരീക്ഷകളിലും ഒക്കെ നടത്തുന്നത് എന്ന ആരോപണമാണ്. അത് പ്രത്യേകിച്ചും നിങ്ങളുടെ സംഘടനയ്ക്കെതിരെ വരുന്നുണ്ട് ജാസ്മിൻ ഷാ. ജാസ്മിൻ ഷാ കേൾക്കാമോ? എന്താണ് ഷിയാബിന്റെ ആരോപണം എന്നാണ്? ജാസ്മിൻ, എന്താണ് ഷിയാബിന്റെ ആരോപണം? ഷിഹാബ് പറയുന്ന യു എൻ എയുടെ സംഘടനാ പ്രതിനിധികൾക്കൊക്കെ കൃത്യമായി ഇത്തരം ഈ തട്ടിപ്പുകളിലും ക്രമക്കേടുകളും ഒക്കെ പങ്കുണ്ട് എന്നാണ്. അങ്ങനെ ഷിഹാബ് കൊണ്ടൊരു പോലീസിന് തെളിവ് കൊടുക്കട്ടെ. ഈ ഷിഹാബ് എത്രക്കാരനാണ് എന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊരു നഴ്സിംഗ് സമൂഹത്തിനെതിരെയുള്ള ഒരു ഒരു ആക്രമണമായിട്ട് കാണാനാണ് ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം
ഈ പറയുന്ന ഇപ്പൊ ഇന്നലെ മാധ്യമം പുറത്തുവിട്ടു ഒ ഇ ടി എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമം ഒരു വാർത്ത പുറത്തുവിട്ടു. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് അതിന് നിങ്ങൾ കൊടുത്ത വാർത്ത ജർമ്മനിയിലേക്ക് പോകാനുള്ള എക്സാമാണ് ഒ ഇ ടി എന്ന. ജർമ്മനിക്ക് അല്ല ഈ ഒ ഇ ടി എക്സാം. ഒ ഇ ടി എക്സാം പോകുന്നത് ഈ പറയുന്ന ഗൾഫ് മീൻസ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലേക്ക് പോകുന്ന ഒരു എക്സാമാണ് ഒ ഇ ടി എന്ന് പറയുന്നത്. ഇതിനൊരു ഏറ്റവും ശക്തമായ നിലപാടാണ് എടുത്തത്. ഇതിനൊരു ഏറ്റവും ശക്തമായ നിലപാടുന്ന സംഘടന യു എൻ ആണ്. ഈ പറയുന്ന സംഘടന എന്നൊക്കെ പറഞ്ഞ 100 ആളുള്ള ഏതോ ഒരു ജില്ലയിൽ മാത്രം അവശേഷിക്കുന്ന ഒരു സംഘടനയായിട്ട് മാറി തന്നെ നേഴ്സുമാർക്ക് അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടുള്ളതാണല്ലോ. മാത്രമല്ല ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ കേരളത്തിലെ എന്നല്ല വിദേശത്തടക്കം പോയ മുഴുവൻ നേഴ്സുമാരോടും ചോദിക്കുക, ഒരു നേഴ്സ് പറയട്ടെ യു എൻ എ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ യു എൻ എ ഏതെങ്കിലും ഒ ഇ ടി കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ അടക്കം ശ്രദ്ധിക്കാക്കണ ഇതിന്റെ മുഴുവൻ ചോദ്യ പേപ്പറും ചോരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് പരാതി കൊടുത്ത ഒരു ഒറ്റ സംഘടനയുള്ളൂ. അതിന്റെ പേര് യു എൻ എ എന്നാണ്. നിങ്ങൾ പോലീസിനോട് ചോദിക്കുക ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നൽകുക, ഇത് നിർത്തലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെതിരെ ഏറ്റവും ശക്തമായിട്ട് ഇതിന്റെ ചോദ്യ പേപ്പർ ചോരുന്നു എന്ന് പറഞ്ഞ് തലേ ദിവസങ്ങളിൽ ഈ ചോദ്യ പേപ്പറുകൾ ഫേസ്ബുക്കിലിട്ട് ഒറ്റ സംഘടന ഉണ്ടാവുള്ളൂ. അതിന്റെ പേര് യു എൻ എ എന്നാണ്. ഈ പറയുന്ന ആളുകൾക്ക് ഇപ്പോ ഒരു പ്രശ്നം വേണോ ഇതിനടക്ക് കൂടി കയറി എന്റെ കുട്ടികളൊക്കെ കീഴടേ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ഈ സംഘടനയെ എങ്ങനെ തകർക്കുക എന്നുള്ളത് ആശുപത്രി മാനേജ്മെന്റ് ഒരു പ്രഖ്യാപനമാണ്. അതിനോടൊപ്പം നിൽക്കുന്ന സംഘടനയാണ് ഈ പറയുന്ന വ്യക്തിയും നിങ്ങളിപ്പോ പറയുന്ന ഉപദേശിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞ ആള്. അവർക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ പല സ്ഥലത്തും അവർക്ക് യൂണിയൻ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഇപ്പൊ അവർ മൂരൊക്കെ കണ്ണൂര് ഒന്നോ രണ്ടോ ആശുപത്രികൾ മാത്രമായി തിരിഞ്ഞത്? അപ്പൊ അവർക്ക് ഇതിന് പിന്നിൽ ഗർവുണ്ട്. കാരണം അവരെല്ലാം ഈ അവസരങ്ങൾ എങ്ങനെയെങ്കിലും യു എൻ എ തകർക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം നടത്തും. എനിക്ക് മാതൃഭൂമിയോട് പറയാം, നിങ്ങൾ ഒരു വിശ്വാസത്തിലുള്ള ഒരു മാധ്യമ ചാനലാണ്. നിങ്ങൾ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അത് കൃത്യമാകും. യു എൻ എ എന്ന് പറയുന്ന സംഘടനകളിൽ രണ്ട് വിഭാഗങ്ങൾ അറിയുന്നത് അതിനുള്ള അങ്ങനെ ഒരു സംഘടനയ്ക്കുള്ള എന്തെങ്കിലും വിഭാഗമുണ്ടോ? നമ്മൾ ഈ വാർത്ത കൊടുത്തത് ഐ എൻ എയുടെ പ്രതിനിധിയായ ഷിഹാബുമായി സംസാരിക്കുമ്പോൾ ഷിഹാബ് ഉന്നയിച്ച ആരോപണങ്ങൾ അത് ആരോപണങ്ങളാണെന്ന് പറയുന്നു. അതിനുള്ള ജാസ്മിൻ ഷായുടെ ഉത്തരമാണ് നേടിയത്. അല്ലാതെ നമ്മൾ നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഐ എൻ എ എന്ന സംഘടന നിങ്ങൾക്കെതിരെ നിങ്ങളുടെ സംഘടനയിലെ പ്രവർത്തിക്കുന്ന പലർക്കും ഇത്തരം കാര്യങ്ങളുമായി ബന്ധമുണ്ട് എന്ന ആരോപണത്തോടാണ് താങ്കളുടെ പ്രതികരണം. അതില്ലെങ്കിൽ താങ്കൾക്ക് നിഷേധിക്കാം. ഷിഹാബ് തന്നെ ആ ആരോപണങ്ങൾ എന്താണെന്ന് വീണ്ടും പറയട്ടെ, മറുപടി പറയട്ടെ. ജാസ്മിൻ തുടരുകയാണ്. ഷിഹാബ് ഒന്ന് തുടരാമോ? ജാസ്മിൻ ഒന്ന് തുടരാമോ? ഷിഹാബ്, ജാസ്മിൻ ഒരു മിനിറ്റ്. ജാസ്മിൻ, ഷിഹാബ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ജാസ്മിൻ ഷാ പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങളുടെ സംഘടന കുറച്ച് ആശുപത്രികളായി ഒതുങ്ങി? ഇത് കൃത്യമായി സംഘടനകൾ തമ്മിൽ ഈഗോ എന്ന നിലയ്ക്കാണ് ജാസ്മിൻ പറയുന്നത്. ഞങ്ങളുടെ സംഘടനയിൽ ആരും പെയ്ഡ് മെമ്പറും പെയ്ഡ് സാലറിയിലായിട്ട് നിൽക്കുന്ന ഒരു നേതാക്കന്മാരാരും ഇല്ല. എല്ലാവരും അവരുടെ ജോലിയോടനുബന്ധിച്ച് ജോലി ചെയ്യ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവന്നത്. ഒരാള് പോലും സംഘടനയുടെ ശമ്പളം, ഞാൻ ഉൾപ്പെടെ സംഘടനയുടെ ശമ്പളം മേടിച്ചിട്ടല്ല സംഘടന ആക്ടിവിറ്റി നടത്തുന്നത്. അത് ഒരു വാസ്തവം നിൽക്കുന്നുണ്ട്. യു എൻ എ പോലെ ഞങ്ങൾക്ക് സാലറി കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടും ഞങ്ങൾക്ക് നേതാക്കന്മാർ കിട്ടാൻ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. യു എൻ എ ഏത് നേതാക്കന്മാർക്കാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്തത്? നിങ്ങൾ തിരുവനന്തപുരം മുതൽ നിങ്ങൾ കണ്ണൂർ ജില്ല വരെ നയിക്കൂ, അവരുടെ നേതാക്കന്മാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പിന്നെ ജാസ്മിൻ തന്നെ പറഞ്ഞല്ലോ, ഈ അജിനോറ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഇപ്പൊ തിരൂരുണ്ടല്ലോ ജാസ്മിന്റെ നാട്ടില്, ആ ഹോസ്പിറ്റൽ അജിനോറ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ സ്ഥാപനം കൊടുത്ത ജാസ്മിനല്ലേ? ജാസ്മിനല്ലേ ആശുപത്രിയുടെ സിഇഒ ആയിട്ടിരുന്നത്? ഈ അജിനോറ എന്ന് പറയുന്ന സ്ഥാപനം ഈ യൂണിറ്റി സ്കാമായിട്ട് ബന്ധമില്ല എന്ന് ജാസ്മിന് പറയാൻ പറ്റുമോ? നേഴ്സിംഗ് സംഘടനയുടെ പ്രതിനിധിയായിരുന്നു കൊണ്ട് ഒരു ആശുപത്രിയുടെ മാനേജ്മെന്റ് തലത്തിലേക്ക് വരാൻ കഴിയുമോ എന്നാണ് ഷിഹാബിന്റെ ചോദ്യം. അതായത് ഒരു ഒരാളുടെ കഴിവിനനുസരിച്ചാണ് ഏതൊരാൾക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഷിഹാബിന് എന്താ ജോലി? ഷേവാനോദിൽ ആശുപത്രി ജോലി ചെയ്യുന്നുണ്ടോ? ഷിയാബ് എങ്ങനെ ജീവിക്കും? ഞാൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞു യു എൻ എയുടെ ഫുൾ ടൈമേഴ്സിന് ശമ്പളം കൊടുക്കുന്നുണ്ട്. യു എൻ എയുടെ ഫുൾ ടൈം ആയിട്ട് ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് സംഘടന ശമ്പളം കൊടുക്കാൻ, അല്ലെങ്കിൽ സംഘടന അതിന്റെ ഡി എ ടി എ കൊടുക്കാൻ അവരെങ്ങനെ ജീവിക്കും? ഈ ഷിയാബ് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്ത് പരിപാടിയാണുള്ളത്? എന്ത് ബിസിനസ് ഉള്ളത്? അവിടെ വണ്ടി കച്ചവടോ? ഈ പറയുന്ന കാറിന്റെ റെന്റ് കൊടുക്കലോ? ഇത്തരം കാര്യം ഞങ്ങൾ അവരുടെ സംഘടനയുടെ വ്യക്തിപരമായ ഒരാളുടെ ഇതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അവർ രണ്ട് ആശുപത്രിയിലേക്ക് മാത്രമായി ചുരുക്കപ്പെട്ടത് എന്നുള്ളത്? അവരിപ്പോ ഉപയോഗിക്കുന്നത് നാലാൾ അറിയാൻ ഈ വാർത്തയുടെ അടക്കം ഒരു പുട്ടിട്ടാൽ അവർ നാലാൾ അറിയലോ? ഈ പ്രശസ്തി ഉപയോഗിക്കാണ് ഇപ്പൊ അവർ നോക്കുന്നത്. അതിന്റെ അപ്പുറത്തിന് ഞാൻ ചോദിക്കട്ടെ, യു എൻ എയുടെ ഏതെങ്കിലും ഒരാൾ നടത്ത അക്കാഡമി പറ, യു എൻ എയുടെ നേതാക്കന്മാർ ആയിട്ടുള്ള ആളുകൾ അക്കാഡമി നടത്തുന്ന അങ്ങനെ വിവരങ്ങൾ ഇവർക്ക് കൊടുക്കാനോ? ഈ എന്തെങ്കിലും ഒരാൾ ബിസിനസ് ചെയ്യുന്നതിനൊന്നും യു എൻ എയുടെ, പക്ഷെ അങ്ങനെ നിയമവിരുദ്ധമായ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറ്റി എന്തെങ്കിലും അറിയുന്ന ഷിയാബ് കൊടുക്കട്ടെ. അല്ലാതെ ഇങ്ങനെ മാധ്യമങ്ങൾ വന്ന് തൊള്ളി തോന്നിയില്ല. ജാസ്മിൻ, ഷിഹാബ് പറഞ്ഞ പോലെ ആശുപത്രിയുടെ പ്രധാനപ്പെട്ട മാനേജ്മെന്റ് തലത്തിലെ ചുമതല ജാസ്മിൻ വഹിക്കുന്നുണ്ടോ?
തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു ആശുപത്രി സി ആണ്. അത് ഈ മാനേജ്മെന്റ് തലത്തിൽ നിൽക്കുമ്പോഴും തൊഴിലാളികളുടെ പക്ഷത്തിൽ നിൽക്കുമ്പോഴും രണ്ടും കൂടി ഒത്തുപോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകാറില്ലേ? അത് അത് നിങ്ങളാണ് അന്വേഷിക്കേണ്ടത്. ജാസ്മിൻ്റെ തൊഴിലാളി പക്ഷത്ത് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ടത് ഓരോ നേഴ്സിനോട് നിങ്ങൾക്ക് ചോദിക്കാം. യഥാർത്ഥത്തിൽ ഒരു എങ്ങനെയാണ് ഒരു പ്രവർത്തകർ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുക, അതിലേക്ക് മെമ്പർഷിപ്പ് കൂടിക്കൂടി വരിക എന്നുള്ളത് ആ സംഘടനയുടെ വിശ്വാസം എന്നാണ്. എടുക്കുന്ന നിലപാടിൽ കറ കളഞ്ഞ നിലപാടാണെങ്കിൽ അതെ ഞങ്ങളെ സംബന്ധിച്ചോട് ഞങ്ങൾ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ചെയ്യുന്ന തൊഴിലിനോട് സ്നേഹമുണ്ടാവില്ല, അല്ല കമ്പനിയോട് സ്നേഹമുണ്ടാവില്ല. അവിടെ കൃത്യമായിട്ട് ആനുകൂല്യം കൊടുക്കുന്നുണ്ടോ, അതിന്റെ ഒപ്പം നിൽക്കും ഇല്ലയോ, അത് വിട്ടുപോകും. അപ്പൊ ഇതൊന്നും നമ്മുടെ സംബന്ധിച്ചോടും നമ്മുടെ സംബന്ധിച്ചോടും നമ്മുടെ കഴിവും കാര്യങ്ങളും ഉള്ളതിന് നമുക്ക് ജോലി എടുക്കും, ജോലി എടുക്കാൻ ജീവിക്കാൻ പറ്റും, കുടുംബത്തെ പോറ്റാൻ പറ്റും. നമുക്ക് കുടുംബമുണ്ട്, അതിനൊപ്പമാണ് ഞങ്ങൾ ഈ സമരങ്ങൾ നയിക്കുന്നത്. അല്ലാതെ ഫുൾ ടൈം ആയിട്ട് ഷിയാദിനെ പോലെ ഒരു പണിയുമില്ല, ഒരു ജോലിയുമില്ല, എന്തൊക്കെ കുറെ കാർ റെന്റ് കൊടുക്കുന്നു, കുറെ എന്തൊക്കെ ബിസിനസ് ചെയ്യുന്നു, അതിനാ എന്താ ബിസിനസ് എന്ന് പോലും ആൾക്കാർക്ക് അറിയില്ലോ. നിങ്ങൾ അന്വേഷിക്കൂ എന്താണ് അതിന്റെ വരുമാനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷിയാദിനടക്കം ഞങ്ങൾ പറയുന്ന ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ പോലീസിന് കൊടുക്കൂ. ഞങ്ങൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാ അന്വേഷണങ്ങളോടും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന സംഘടന ഒരു ഒരു ഘട്ടത്തിന് പിന്തിരിഞ്ഞോടി ചരിത്രം ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഓരോ സമയത്തും ഈ സംഘടനയിലേക്ക് 13 ജില്ലകളിൽ ഏകപക്ഷീയമാണ് ഈ സംഘടന. ഈ സംഘടനയ്ക്കൊരു എതിരാളി പോലും ഇല്ല. എങ്ങനെയായി എങ്ങനെയാണ് ഈ ഷിഹാബ് മറുപടി പറയട്ടെ. ഷിഹാബ് ഇപ്പൊ ജാസ്മിൻ പറയുന്നത് ഷിഹാബ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് പോലും ജാസ്മിൻ സംശയിക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഒരു ഒറ്റ കാര്യം ഷിഹാബ് ഒരു കാര്യം ശരിയാണല്ലോ. ഒരു സംഘടനയ്ക്ക് ഇത്രയേറെ സ്വാധീനം കിട്ടുന്നുണ്ട്, ആ മേഖലയിലുള്ള ആളുകളുടെ പിന്തുണ കിട്ടുന്നുണ്ടെങ്കിൽ ആ സംഘടനയിൽ എന്തെങ്കിലും ക്വാളിറ്റികൾ ഉണ്ടാകാം. അപ്പോ അത് പക്ഷെ ആളുകളെ മുഴുവൻ ഇങ്ങനെ വ്യാജമായി പറ്റിച്ചുകൊണ്ട് ഒരു സംഘടനയ്ക്ക് മുന്നോട്ട് പോകാനും കഴിയുമോ? അല്ല, അതില് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ പറയുന്നില്ല. ഇപ്പൊ കണ്ണൂര് തന്നെ ആസ്റ്റർ മിംസ് എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ട്. ഈ ഹോസ്പിറ്റലിൽ ആദ്യം യൂണിയൻ ഇടാക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ മെമ്പർഷിപ്പ് എടുക്കാൻ നിന്ന ആളുകളെ പോലും അവിടുത്തെ മാനേജ്മെന്റ് ശക്തമായിട്ട് IMA എന്ന് പറഞ്ഞ സംഘടനയിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കരുത് എന്ന് പറഞ്ഞു. പിന്നത്തെ ആഴ്ച തന്നെ മാനേജ്മെന്റ് തന്നെ വിളിച്ചു ആ ആശുപത്രിയില് UNO യൂണിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ആ ആശുപത്രിയിലെ മാനേജ്മെന്റ് അതിനുശേഷം കൊച്ചിയിലെ അവരുടെ ആശുപത്രിയുടെ ഉള്ളില് ഒരു യൂണിയനും ഇൻസൈഡ് ഇൻഹൌസിൽ ഒരു പ്രോഗ്രാം നടത്താൻ ഞങ്ങൾക്ക് ഇതൊരു അവസരം തന്നിട്ടില്ല. കാരണം ഞങ്ങൾ വെക്കുന്ന ഡിമാൻഡുകൾ മാനേജ്മെന്റ് അനവസരം ഉണ്ടാകുന്നുണ്ട്. ഈ ആശ്രം മെഡിസിറ്റിന് നിങ്ങളെ UNO ജാസ്മിൻഷൻ ഉണ്ടാക്കിയ അഗ്രിമെന്റ് വായിച്ചു നോക്കാം. മിനിമം വയസ്സ് കൊടുത്താൽ 1 വർഷം മതി. 1 വർഷം കഴിഞ്ഞ് ജോലി ചെയ്തവർക്ക് ആരോപണം ഉന്നയിക്കട്ടെ ഷിയാബ്. അങ്ങനെ ഒരു ആരോപണം ഒരു ഒരു എഗ്രിമെന്റ് ഞങ്ങൾ വെച്ചാൽ എഗ്രിമെന്റ് വെച്ചാൽ ഈ സംഘടന തിരിച്ചോടും. ധൈര്യം എന്തോ ഈ പറയുന്ന കണ്ണൂർ ആശ്രമിൻസ് ആയിട്ട് ഉണ്ടാക്കിയ എഗ്രിമെന്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളുടെ 1 വർഷം കഴിഞ്ഞിട്ട് പോലും ഒരു യൂണിയൻ ഉണ്ടാക്കുക, ഒരു സ്ഥാപനം, ഒരു യൂണിറ്റ് എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടാക്കുക. ഏതെങ്കിലും മാനേജ്മെന്റ് വരെ ഞങ്ങൾ IMA ആണ്, ഞങ്ങൾ UNO ആണ്, ഞങ്ങൾ സംഘടന ഉണ്ടാക്കാൻ സഹായിക്കണം, ഞങ്ങൾ 16 പേർ കൂട്ടുക, അങ്ങനത്തെ ഹൃദയവിശാലമുള്ള ഒരു മാനേജ്മെന്റ് ഉണ്ടെന്ന് സംഘടന UNO കരുതുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും യൂണിയൻ ഇടും. യൂണിയൻ സംഘടനാ പ്രവർത്തനം സംഘടനയുടെ അവകാശമാണ്, ഓരോ നേഴ്സിന്റെ അവകാശമാണ്. നിങ്ങൾ ഈ പറയുന്ന മാതൃഭൂമിക്ക് റിപ്പോർട്ടർ ഉണ്ടല്ലോ ഇവിടെ ഈ കണ്ണൂർ ഭാഗത്ത്, അവിടെ പോയിട്ട് ആശ്രമ മിനിസ്റ്റർ നേഴ്സുമാരോട് ചോദിക്കട്ടെ. ശരി ശരി ജാസ്മിൻ 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 ഷിഹാബ് ഒരു നിമിഷം ജാസ്മിൻ ഷിഹാബും അനന്തകൃഷ്ണന് ജാസ്മിൻ പറഞ്ഞ ചില കാര്യങ്ങളോട് ചിലത് സൂചിപ്പിക്കാണ്ട്. അനന്തൻ, ഇപ്പോൾ ജാസ്മിൻ ഇതൊരു സത്യം പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് 2 നേഴ്സിംഗ് അസോസിയേഷൻ തമ്മിലുള്ള തർക്കത്തിൻ്റെ പ്രശ്നമല്ല ഇത്. ഇത് നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. അത് ഇതുപോലെയുള്ള പ്രതികാര നടപടികൾ കൊണ്ടാണോ ഇങ്ങനെ ഉണ്ടാകുന്നതെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആശ്വാസമാണ്, നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാകുമെന്നല്ലോ. അല്ലെങ്കിൽ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കണം. പക്ഷേ സത്യം അറിയണം, പ്രത്യേകിച്ച് നമ്മുടെ എത്രയോ ആളുകളാണ് നേഴ്സിംഗ് മേഖലയിൽ ജോലി സ്വപ്നം കൊണ്ട് ജീവിക്കുന്നത്. ഈ തട്ടിപ്പിനൊക്കെ വിധേയരാകാൻ വേണ്ടിയാണോ അവർ ഈ പഠിക്കുന്നതെന്ന് കൂടി അറിയണം. അനന്തരം പറയാം, ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളോട് അനന്തരം കൂട്ടിച്ചേർക്കാനുള്ളത്. ദിവിഷ, നേരത്തെ മാതൃഭൂമി ഇന്നലെ പുറത്തുവിട്ട വാർത്തയുമായി ബന്ധപ്പെട്ട് ജാസ്മിൻ ഒരു പ്രതികരണം നടത്തുകയുണ്ടായി. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഈ നഴ്സിംഗ് മേഖലയിലുള്ള ഏതെങ്കിലും സംഘടനകൾക്ക് ഈ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധമുണ്ടെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പോലീസിൻ്റെ അന്വേഷണം ഈ OET പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില തട്ടിപ്പുകളെക്കുറിച്ച് അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ ആ വഴിക്ക് നീങ്ങുന്നു എന്ന് മാത്രമാണ് ആ വാർത്ത നൽകിയത്. അത് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല അതിനെ സാധൂകരിക്കുന്ന മറ്റൊരു കാര്യം ഈ നഴ്സിംഗ് സംഘടനയുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട ചിലരെ പോലീസ് കൊട്ടാരക്കര എസ് പി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അത്തരം വിവരങ്ങളുടെ ആധികാരികതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ വാർത്ത നൽകിയത്. അതല്ലാതെ യു എൻ എയ്ക്കോ ഐ എൻ എയ്ക്കോ ഒക്കെ ഈ കിഡ്നാപ്പിംഗിൽ പങ്കുണ്ടെന്നോ അവർക്ക് ഈ ഒ ഇ ടി തട്ടിപ്പുമായി ബന്ധമുണ്ടെന്നോ എന്നും നമ്മൾ ഇതുവരെയും വാർത്ത അങ്ങനെ നൽകിയിട്ടില്ല. പക്ഷേ ഈ നഴ്സിംഗ് മേഖലയുമായി പ്രവർത്തിക്കുന്ന ചില നിഗൂഢ സംഘങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് ഈ സംഘടനകളിൽപ്പെട്ട ഭാരവാഹികൾ തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴി പോലീസിൻ്റെ മുന്നിലുണ്ട്. ആ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ വാർത്ത നൽകിയത്. ദിവിഷ്, ശരി ശരി. ജാസ്മിൻ, ഒരു കാര്യം ചോദിക്കട്ടെ, ഷിയാബിനോട് കൂടിയാണ്. നിങ്ങളിപ്പോൾ രണ്ട് സംഘടനകൾ തമ്മിലുള്ള തർക്കം അങ്ങനെ നിൽക്കട്ടെ, നിങ്ങൾക്കറിയാം ഇങ്ങനെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഈ മേഖലയിൽ, ഈ നിയമന മേഖലയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളെപ്പോലുള്ള സംഘടനകളുടെ ഉത്തരവാദിത്തമാണല്ലോ. അതിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ അധികൃതരുടെ മുമ്പിൽ എത്തിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ചൂഷണത്തിന് വിധേയരാകുന്നവരെ അവരെ ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനും ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ ശ്രമിച്ചൂടെ? ഈ തമ്മിത്തല്ലിൽ നിന്നിട്ട് കാര്യമില്ലോ, നിങ്ങളെല്ലാവരും നേഴ്സും കമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ലേ, അവരുടെ നന്മയല്ലേ നിങ്ങളുടെ ലക്ഷ്യം, അല്ലാതെ ഒരു സംഘടനയുടെ വളർച്ചയല്ലല്ലോ. ആദ്യം ജാസ്മിന് പറയും. ഈ മാധ്യമ ചാനലിൽ വരുന്ന സമയത്തിന് മുമ്പ് വരെ, അല്ലെങ്കിൽ താങ്കൾ എന്നോട് ആദ്യം ചോദിച്ചു, ഷിയാബ് ഉന്നയിച്ചാരുന്നു, യു എൻ എ എന്ന് പറയുന്ന സംഘടന ഒരു നേഴ്സിംഗ് സംഘടനക്കെതിരെയും ഒരാരോപണമോ അല്ലെങ്കിൽ നേഴ്സിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനക്കെതിരെയും ഒരു നിലപാട് പോലും സ്വീകരിക്കാത്ത ഒരു സംഘടന. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിശാലമായിട്ടുള്ള എതിരാളികൾ എന്ന് പറഞ്ഞ ആശുപത്രി മാനേജ്മെന്റുകളിൽ നിന്നും അവകാശം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നേഴ്സുമാർക്ക് നീതി. നിങ്ങൾ എവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾ എതിർപക്ഷത്ത് നിൽക്കുന്ന ഇത്തരം സംഘടന ഒന്നും രണ്ടും മൂന്നും കൂട്ടുള്ള ആശുപത്രി അവരെ എപ്പോ യു എൻ ആണ് കുറ്റം പറയാം, അവർക്ക് എങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ശരി ശരി ജാസ്മിൻ, ഈ എതിരാളികളെ ഒന്നും രണ്ടും യൂണിറ്റ് ഒന്ന് രണ്ട് ആശുപത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ മോശമാക്കി കാണല്ലേ? എതിരാളിയല്ല, നിങ്ങളുടെ മേഖലയിൽ തന്നെയുള്ള ഒരു സംഘടനയല്ലേ, അങ്ങനെ മോശമാക്കരുത്. ഷിഹാബിനോടുകൂടി, ഷിഹാബ്, ഇത് നിങ്ങളുടെ ഈ ആരോപണത്തിൽ ശക്തമായി ഉറച്ചു നിൽക്കുകയാണോ? ഈ സംഘടന യു എൻ എക്ക് ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ എന്ന് തന്നെ സംശയിക്കുന്നു. തെളിവുകളുണ്ട്, അതായത് ഇവർ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി നടത്തുന്നതിന് തെളിവുകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിത് ജാസ്മിൻ ഷാ എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങളെ സംബന്ധിച്ച് ശത്രുത അല്ല, ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളെ കൂടെ നിൽക്കുന്ന ആളുകളെ ഞങ്ങൾ ഇത് ചെയ്ത്. ഇപ്പൊ കണ്ണൂർ ജില്ലയില് 2017 കേരളത്തിൽ മാത്രം കൈമാറുമോ അതോ നിങ്ങളിൽ നിന്ന് തേടിയിട്ടുണ്ടോ ഷിയാബിൽ നിന്ന് അടക്കം? ഞങ്ങൾക്ക് കിട്ടിയ ഇത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, 28 മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. 14 ജില്ലകളിലും ഇതിനനുസരിച്ചുള്ള റിപ്പോർട്ടും മറുപടികൾ ഞങ്ങൾ. ശരി, എന്തായാലും അത് അന്വേഷണ സംഘത്തിലേക്ക് ആ വിവരങ്ങൾ എത്തട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വളരെ സുതാര്യമായി നടക്കേണ്ട ഒരു സംവിധാനമാണ്. അതിലാണ് ഒരു തട്ടിക്കൊണ്ടുപോകലിന്റെ അന്വേഷണം എത്തുമ്പോൾ എന്ത് വലിയ ക്രമക്കേടുകളും കോടികളുടെ വിലവേശലുമാണ് ഇതിൽ നടക്കുന്നതെന്ന സത്യം മലയാളികൾ തിരിച്ചറിയുന്നത്. നേഴ്സിംഗ് മേഖലയിൽ ഉള്ള പഠിക്കുന്ന കുട്ടികളൊക്കെ ഇത് കണ്ട് ഞെട്ടിയിരിക്കുകയായിരിക്കും. ഇനിയും ലക്ഷങ്ങൾ കൊടുത്തു വേണമോ ഒ ഐ ടി എസ് പാസ്സാകാനെന്ന്. ശരി, നമുക്ക് തിരുത്തൽ വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ജാസ്മിൻ ഷിഹാബ് പ്രതികരിച്ചു.